യോ, സോ കുറച്ച് ദിവസം ഞാൻ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു, സോ അതുകൊണ്ടാണ് വീഡിയോ ഇല്ലായിരുന്നത്. എനിവേ, ഐ'm ബാക്ക്. പാവ എന്റെ കുഞ്ഞ് എന്നെ ഒരുപാട് മിസ് ചെയ്തില്ല കുഞ്ഞ്? ഗിഫ്റ്റ് കൊണ്ടുവന്നു നിനക്ക്. കുഞ്ഞു കണ്ണടിക്ക്, കണ്ണടിച്ചാ ഞാൻ എന്റെ ഗിഫ്റ്റ്. റെഡി, 1 2 3. ഇല്ല, ഇത് വേറെ, ഇത് മസ്താങ്ങാടി പൊട്ടത്തി മസ്താങ്. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മളുടെ കാറ്. കണ്ടില്ലേ, നല്ല ചെറിയ കാറാണെങ്കിലും മെറ്റാലിക് സാധനം. ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാല് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കുഞ്ഞു നോക്കിക്കോ. ഓ, കണ്ടില്ലേ, ലൈറ്റ് ഒക്കെ കത്തു, ബാക്കിലും ലൈറ്റ് കത്തു, പിന്നെ കുറച്ചൊരു സൗണ്ട് ഉണ്ടാവും, അതൊന്ന് നിൽക്കണം. കണ്ടില്ല, അത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതാക്കണം. നമുക്ക് ഇവിടുത്തെ ഡോറ് തുറക്കാം. വാവ്, അടിപൊളിയല്ല, സെറ്റല്ല. പിന്നെ ഇതാക്കണം ഈ സാധനം, ഇത് അൺഎക്സ്പെക്റ്റഡ് കേട്ടോ. ഈ സാധനം ഓപ്പൺ, ഇത് അധിക എണ്ണത്തിൽ ഓപ്പൺ ആകത്തില്ല. പിന്നെ അത് മാത്രമല്ല, കുഞ്ഞു ഓപ്പൺ ആയിട്ട്, യെസ്, നമുക്ക് ആ ഫ്രണ്ടിലത്തെ അത് ഓപ്പൺ ആകും. ഓ, അപ്പൊ മൊത്തത്തില് എല്ലാം ഓപ്പൺ ആക്കണ ഒരു കിട്ടിക്കാച്ചി കാറ. ലംബോർഗിനി അല്ല ഗൈസ്, നമ്മളെ മമ്മി ഇതാക്കണ എല്ലോ അടുത്ത് ചെടികളൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ആട്ടു. ഒരുപാട് സാധനങ്ങള് വെച്ചിട്ടുണ്ട് പുതിയത്. പിന്നെ ഇതാക്കണ ഈ സാധനം ഇതുവരെ ഞങ്ങള് പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, സോ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കും. വീഡിയോ സ്കിപ്പ് ആയാലും ഒരു കിട്ടിക്കാച്ചി സാധനം പറഞ്ഞത് എന്ത് സംഭവിച്ചാൽ കുറച്ച് ഫണ്ടായാലും നമ്മുടെ വൺ എക്സ്പെക്ട് എടുത്തിട്ടുണ്ട്. അത് തന്നെ പറയാനുള്ള ജസ്റ്റ് ഇതൊരു ഇന്റർനാഷണൽ ലൈസൻസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ദാറ്റ് മീൻസ് യു കൻ ട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾ മര്യാദയ്ക്കും ജസ്റ്റ് ആലോചിക്കുക, നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഇതിൽ നിന്ന് വിൻ ചെയ്യുകയും. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് കുറെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, കുറെ ആൾക്കാർ കിട്ടുന്നില്ല, അതെന്തുകൊണ്ടാ പറയുക? നിങ്ങൾ 1 മില്യൺ ട്രൈ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ അൺലക്കി ആണ്, ചിലപ്പോൾ നിങ്ങൾ ലോസ് ആവും. പക്ഷേ വിഷമിക്കരുത്, ജസ്റ്റ് ട്രൈ അഗൈൻ ആൻഡ് അഗൈൻ. ഓക്കെ, നിങ്ങളുടെ ലക്ക് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിൻ ചെയ്യാൻ കഴിയും. ഗൈസ്, അപ്പോൾ ഇപ്പം തന്നെ പോയി സൈനപ്പ് ചെയ്തോളി. ഫസ്റ്റ് ഡെപ്പോസിറ്റ് തന്നെ കുറെ ബോണസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അപ് ടു 42,000 റുപ്പീസ് വരെ ഡെപ്പോസിറ്റ് ചെയ്യുക, അതും എന്റെ കോഡ് യൂസ് ചെയ്തോളി. ഓക്കെ, ഇതൊരു സീക്രട്ട് പ്രൊമോ കോഡാണ്, ഓൺലി ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. സോ ഇപ്പം തന്നെ കുറെ ബോണസ് ഒക്കെ കിട്ടും, അതുപോലെ തന്നെ വിൻ ചെയ്യാൻ തുടങ്ങിക്കോളി. ഓൾ ദി ബെസ്റ്റ്. പിന്നെ കളിക്കുമ്പോൾ സ്വന്തം റിസ്കിൽ കളിക്കാൻ മറക്കരുത്. ഓക്കെ, ഞാനാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇക്ക ഫുൾ ബിസിയാണ് ഗൈസ്. രാവിലെ ഇറങ്ങും, പിന്നെ കുറച്ച് പ്ലോ കഴിഞ്ഞിട്ടാണ് വരിക. അതും എന്നെ കൂട്ടാറില്ല. ഞാനിപ്പോ എത്ര കാലമായി ഗൈസ് പുറത്തിറങ്ങിയിട്ട്. ഇക്കന്റെ എല്ലാ കള്ളത്തരങ്ങളും ഇന്ന് ഞാൻ പൊളിക്കാൻ പോവാണ്, ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് ഗൈസ്, അതും ലൈവ് ആയിട്ട്. സോ ഇന്ന് ഞാനൊരു CID ആവാൻ പോവാണ് ഗൈസ്. ഞാൻ ഇക്കന്റെ കൂടെ ഒക്കെ കാണാതെ ഒളിച്ചും പാത്തും ഞാൻ ഇക്ക എവിടൊക്കെ എന്തൊക്കെ ചെയ്യാൻ പോവാണ് ഇന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ഗൈസ്. പക്ഷെ ഇതെടുത്ത് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതെടുത്ത് മാറ്റിക്കളാം നമുക്ക് ഇപ്പൊ തന്നെ. ഓക്കെ, പിന്നെ നമുക്ക് ഈ സീറ്റ് ഒന്ന് നേരിടാം. ഓക്കെ, സെറ്റ് ഗൈസ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, ഉള്ളിൽ കയറാൻ കഴിയുമെന്ന്. പക്ഷെ നല്ല സ്പേസ് ആണ് ഗൈസ്. അടിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ കഴിയോ എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് പ്ലാൻ മാറ്റുണ്ട്. ഇതിപ്പോ ഇങ്ങനെ അടിക്കാൻ കഴിയൂ. പക്ഷെ ഗൈസ്, ഇതെങ്ങനെ ഞാൻ ഓണാക്കുക? ഗൈസ്, ഇത് ഉള്ളിന്ന് ഓണാക്കാൻ കഴിയൂലേ? ഉള്ളിന്ന് ഓണാക്കാൻ കഴിയൂല. ഒരു മിനിറ്റ്. അല്ലോ ഗൈസ്, ഇത് നമുക്ക് ഉള്ളിന്ന് തുറക്കാൻ കഴിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നി ഇതൊക്കെ താഴ്ത്തിട്ട് പോകേണ്ടി വരും. പക്ഷെ താഴ്ത്തിയിട്ട് അതിൻ്റെ മേലെ കൂടെ കയറിയിട്ട് പിന്നെ മുമ്പ് കൂടെ ഇറങ്ങാൻ കുറച്ച് പണിയാണ്. കാരണം ഇത് മേലെ തീരെ ഉയരല്ലേ, ഇരുന്നാൽ തന്നെ തല തട്ടും. സിനാണ് ഫോൺ എടുത്ത് നന്നായി, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചപ്പോൾ ആരും കേൾക്കൂല. ചൂടെടുത്ത് ചാവുന്നേ ഞാൻ. അമ്മ, നമുക്ക് വിളിക്കാം. എടുക്കുന്നില്ല. എടുക്കുന്നില്ല.
ഗൈസ് നമ്മളമ്മ ഒന്ന് തുറന്നോ, ഫോൺ എടുത്ത് നന്നായി, അല്ലെങ്കിൽ മുമ്പ് കൂടി ഇറങ്ങുന്നാലും കുറച്ച് പണിയാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇക്ക പോകുന്നവരെ വെയിറ്റ് ചെയ്യാട്ടെ, പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റി, കാരണം ബ്ലാക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ കാണുന്നില്ല. ഗൈസ് ഇക്ക വരുന്നുണ്ട്, പോവാ എങ്ങോട്ടാണ്? ഏ എങ്ങോട്ടാണ്? ഞാനോ വരട്ടെ എന്നാല്? എനിക്ക് കോമ്പാക്ട് മേടിക്കും, ഒന്ന് മേടിച്ചു തരുമോ? കാറിലായിരിക്കും. ഒന്ന് പോയി ഇന്നുണ്ട് ഡിക്കില് കയറിയിരിക്കാന്. വാച്ച് മേലാണ്, ശ്വാസ കെട്ടുമ്മ. അയ്യോ ഞാൻ വിചാരിക്കും ഞാൻ എങ്ങനെ കേറി ഇരിക്കുന്നു നിന്റെ ഉള്ളില്. എന്തോ ഭാഗ്യല്ലേ ഗൈസ്, ഇന്ന് നമ്മള് വീട് നടക്കൂലോ. എവിടെയോ വണ്ടി നിർത്തി പുറത്തു പോയിട്ടുണ്ട്. എന്തിനാന്ന് യാതൊരു ഐഡിയ, ഇമ്മ ഒരു സാധനം മേടിക്കാനും പറഞ്ഞില്ല, ഒന്നുമില്ല. പിന്നെ ഇക്കന്റെ കാറിൽ ഞാൻ എപ്പോഴും ഒരുപാട് ചോക്ലേറ്റിന്റെ കവർ, ഫുഡിന്റെ കവർ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വേസ്റ്റ് ഒക്കെ നിറഞ്ഞു കിടക്കാറാണ്. അപ്പളെനിക്ക് ചാൻസ് ഉണ്ട്, അല്ല അപ്പളെനിക്ക് ഒരു സംശയം ഉണ്ട്, ഇക്കാണോ ഇത് കഴിക്കുന്ന വേറെ ആൾക്കാരെ? കാരണം ലെഫ്റ്റ് സൈഡിലും ഉണ്ടാവലുണ്ട് കേട്ടോ. നോക്കുന്ന എന്താ പരി, വേറെ ആരെങ്കിലും കാറിൽ കയറുന്നുണ്ട് എല്ലാം അറിയാം. എനിക്ക് ഒന്നാമത് തല കറന്ന് കഴിച്ച് പുറത്ത് ബാക്കിലിരുന്ന് ഭയങ്കര കുലുക്കടി ഛർദ്ദിക്കാനൊക്കെ വരുന്നത് ഇക്കല്ലാത്തോണ്ട് എനിക്ക് സംസാരിക്കാനും കഴിയുന്നുണ്ട്. ഓ ഇത് സീനാണ് കേട്ടോ, സീനാണ്. എന്തായാലും ഇക്ക വരുന്ന മുമ്പ് ഞാൻ കയറിയിരിക്കാൻ പോവാം മുമ്പോട്ട്, എന്നിട്ട് ഇക്കൻ്റെ സർപ്രൈസ് കൊടുക്കാൻ അങ്ങനെ എന്ത് ചെയ്യാൻ പോവാണ്. കാരണം ഇനി ഞാൻ ബാക്കിലിരുന്നാൽ ഇവിടുന്ന് ഞാൻ വോമിറ്റ് ചെയ്ത് തീർക്കും ഞാൻ അവിടെ നിന്ന്. ഞാൻ എന്നാലും കയറിയിരിക്കട്ടെ, ഇത് താത്തി കയ്യുന്നില്ല ബാക്കിലിരിക്കാൻ. ഇക്ക പോരും. ഓ ഓക്കെ, പിന്നെ തെറ്റിൻ്റെ ആരും കാണത്തില്ല പുറത്തുനിന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഇക്ക വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഞാനപ്പ എന്റെ കൂടെ അല്ലേ വന്നത്? നീ ഇത്ര നേരമായി പോയിട്ട്? ഞാൻ എന്റെ ഇപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അതെന്താ എന്താ മേടിച്ച്? എന്താ താവട്ടിറക്കിട്ട? എന്താ മേടിച്ച്? നീ എങ്ങനെ കാറിലെത്തി കുറിട്ട്? ഇത് എന്റെ കൂടി കാറാ, നിനക്ക് മാത്രം അവകാശപ്പെട്ടില്ല. നീ എത്ര നേരം കാറിലുണ്ടായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നു. എവിടെ? ഇവിടെ. ഇവിടെ നീ ഇല്ല, കാരണം എനിക്ക് മിററോട് നിന്നെ കാണാ. നീ എവിടെ ഇരുന്ന്? ഞാൻ ഡിക്കിയിലിരുന്നു. ഡിക്കിയിലോ? ഡിക്കി എന്നിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ വരുന്നു. അതെന്താന്ന് പറഞ്ഞ്, എങ്ങോട്ടാ പോകുന്നേ? ഞാൻ നിന്റെ ബാപ്പനോട്. നീ ഇപ്പൊ ഏത് ഷോപ്പിൽ ഇറങ്ങിയത് പറ? കണ്ടോ കയ്യോടെ പിടിച്ച് കള്ളൻ ഉമ്മ പറയണ്ട. നീ എങ്ങോട്ട പറഞ്ഞു? ആ നിനക്ക് കഴിക്കാൻ ഡയറി മിൽക്ക്. നിനക്ക്
ഒരു പപ്സ്, രണ്ട് കട്ട്ലേറ്റ്, വീട്ടിലെ ചിക്കൻ, ഇതൊക്കെ ഞാൻ വാങ്ങി. രണ്ട് കട്ട്ലേറ്റ്, ഒരു കട്ട്ലേറ്റ് ആർക്കാ? അനക്കിങ്ങനെ മേടിക്കത്തില്ലക്ക. പിന്നെ എനിക്ക് ചിക്കനും ബീഫും വാങ്ങി. ചിക്കൻ എങ്ങോട്ടേക്കാ? ചിക്കൻ ഞാനൊരു പെണ്ണ് കെട്ടിനെ. നീ നീ ഇത്ര നേരം ഡിക്കിലാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഓടിക്കേനി. ഒരു കുണ്ടും കുഴിയിൽ പോലും ചാടിക്കാൻ. പക്ഷെ നല്ലോണം ഇളകുന്നുണ്ട്. ഞാൻ ഛർദ്ദി ഛർദ്ദിച്ചില്ലാതാവും. എന്താ വേണ്ടി നോക്കിയ നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നിന്റെ ഉദ്ദേശം എന്തായിരുന്നു പറ? എന്താണ് ഞാൻ അറിഞ്ഞില്ല ഗൈസ്, ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ അവളെ എന്തൊക്കെ ആക്കിയാണ്. ഇനി നമുക്ക് എന്തായാലും പോവാ. എന്റെ അപ്പുറം നീ വന്നതല്ല, സോ ഇറങ്ങിക്കോ. നീ ഇവിടെ നിന്നോ ഓട്ടോ വിളിച്ച് പോയത് ചെരുപ്പ് വരെ ഇട്ടില്ല. എന്നിട്ടാണ് ഡയലോഗ്. മിണ്ടരുത്, നീ നിന്റെ കോട്ടൊന്ന് കഴിഞ്ഞു ഗൈസ്, നമുക്ക് പോവാ. എനിക്ക് പപ്സും ചായയും കുടിക്കണം. പപ്സും ചായ എനിക്ക്. ആ നിനക്ക് വാങ്ങിയ പപ്സാണ് നിനക്ക്. ആ അതെ. ഇവളെന്താ കേസ്? നമ്മളെ വിശ്വസിക്കാത്തല്ലേ.